പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ 60 ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ടുകളിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക കൈപ്പറ്റുന്നവർക്ക് കൈകളിലേക്കുമാണ് വിതരണം നടത്തുക. പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി ഉടനെ തന്നെ തീർത്ത് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ അധിക നികുതി വിഹിതം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ 2-ാമത്തെ ഗഡു കൂടി കേന്ദ്രം വിതരണം ചെയ്തതോടെ കേരളത്തിന് തുക ലഭിച്ചു. സാധാരണ ലഭിക്കാറുള്ള ഗഡുവിന് പുറമെയാണ് ജൂണിൽ മറ്റൊരു ഗഡു കൂടി മുൻകൂറായി നൽകിയത്. ഇതോടെ ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്നിവ അടക്കം വിതരണം ചെയ്യാൻ സംസ്ഥാനത്തിന് സഹായകരമാകും. വിവിധ സംസ്ഥാനങ്ങൾക്കായി കഴിഞ്ഞ ദിവസം തുക അനുവദിച്ചിരുന്നു. അതേസമയം അധിക കേന്ദ്രവിഹിതം ലഭിച്ചത് കേരളത്തിന് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. നിലവിൽ ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാരിന് 25,000 കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് കണക്കുകൾ. ഇത് കണ്ടെത്താൻ നെട്ടോട്ടമോടുന്നതിന്റെ ഇടയിലാണ് താൽക്കാലിക ആശ്വാസമെത്തിയിരിക്കുന്നത്. തങ്ങൾക്ക് അവകാശപ്പെട്ട നികുതി വിഹിതം കേന്ദ്ര സർക്കാർ അനുവദിക്കാറില്ലെന്നും കൃത്യസമയത്ത് വിതരണം ചെയ്യാറില്ലെന്നും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ പരാതിപ്പെട്ടിരുന്നു. ഇത് പരിഹരിക്കാനും പുതിയ സർക്കാരിന് കീഴിൽ സാമ്പത്തിക വളർച്ചയും വികസനവും വേഗത്തിലാക്കാനുമാണ് കേന്ദ്ര നടപടി. എന്നാൽ സർക്കാരിലേക്കുള്ള നികുതി വരുമാനം കാര്യമായി ലഭിച്ച സാഹചര്യത്തിലാണ് അധികമായി ഒരു ഗഡു കൂടി അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായതെന്നാണ് വിശദീകരണം. ഇതോടെ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിൽ 1 മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യും. ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കുമാണ് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക. വരും ദിവസങ്ങളിലെ ഇൻഫർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.